ലിസബത്ത് സ്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയ കാലത്തെ ഒരു റെസിപ്പി ആയിട്ടാണ്. അതാണ് മീൻ കരിമന്തി എന്നാണ് അതിന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കറുപ്പ് കളറാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനെടുത്തിരിക്കുന്നത് 600 ഗ്രാം അയലയാണ്, 4 വലിയ അയലയുണ്ട്. അയല തന്നെ വേണമെന്നില്ല, മത്തി ആയാലും മതി, മത്തിയും ഇങ്ങനെ ചെയ്യാൻ നല്ലതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 പഴുത്ത തക്കാളി, കുരുവും തൊലിയുമെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കാന്താരിമുളക് 15 എണ്ണം വരെ ആകാം. അത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം, കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് അളവ് കുറയ്ക്കാം. 5 തിരി പച്ചക്കുരുമുളക്, 15 ചുവന്നുള്ളി, കുടമ്പുളി ആവശ്യത്തിന് 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്, പിന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ള് കടുക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യം. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് ആ തിരിയിൽ നിന്ന് വിടിയിച്ചൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുക. ഇത് ആദ്യമേ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കുരുമുളകാണ്, അതുകൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല. കുരുമുളക് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, പിന്നെ 1 തണ്ട് കറിവേപ്പില, 15 ചുവന്നുള്ളി, 15 കാന്താരി, ഇത്രയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. കരിമന്തിക്ക് നല്ലതുപോലെ എരിവും പുളിയും ഒക്കെ വേണം. മുളകും ഉള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് അരഞ്ഞു. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അരയ്ക്കാൻ പോവുകയാണ്. കരിമന്തിക്കുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന്. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഓയിൽ തന്നെ വേണ്ടി വരും. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി മാത്രം 1/2 നുള്ള് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഇച്ചിരി കൂട്ടി തന്നെ വയ്ക്കാം. നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളി ഇഞ്ചിയും ചെറുതായിട്ട് മൂത്തു തുടങ്ങി. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ വഴറ്റാം. ഇനി ഇത് കരിയാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും ഇടാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ആ മുളകിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം, അത്രയും വഴറ്റിയാൽ മതി. ഇപ്പം മുളക് പൊടിയും നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മിക്സി ഇതിലേക്കിട്ട് അതും നല്ലതുപോലെ വഴറ്റണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മൾ വഴറ്റാനായിട്ട്. എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും നേരം നമ്മളത് വഴറ്റണം. മിക്സിയുടെ ജാറിലും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നമുക്ക് ആ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അരപ്പെല്ലാം നല്ലതുപോലെ വേവണം, വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എപ്പോഴും കുറച്ച് ഉപ്പും പുളിയും മുന്നേ വരണം, എന്നാലാണ് ആ മീനിലേക്കൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ. ഞാനിതിലേക്ക് 1 കഷ്ണം പുളിയും കുറച്ച് ഉപ്പും കൂടെ
ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ചേർക്കാം. മധുരം കൂടിപ്പോകരുത്. മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ എണ്ണയും തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്നും കൂടെ ഉപ്പും പുളിയൊക്കെ നോക്കാം. അപ്പോൾ ഇതിനുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിഞ്ഞോ? ഇത് മീനിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അതിൻ്റെ എരിവും കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. നമ്മൾ മീനൊക്കെ വാങ്ങുമ്പോൾ എന്നും ഒരേ സ്റ്റൈലിൽ മുളക് കറിയും പാലുകറിയൊക്കെ വെക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. നിങ്ങൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ വെക്കാത്തതും. ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മസാല നല്ലതുപോലെ മൂത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മീൻ വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഈ മസാലയൊക്കെ കിടന്ന് ഒന്ന് തിളച്ചിട്ട് വേണം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പം മസാലയൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഈ കറിക്ക് അധികം ചാറുണ്ടാവില്ല. ഇങ്ങനെ ഗ്രേവിയൊക്കെ അതിൽ പെരണ്ടടിക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ. എന്നാൽ മീൻ വേഗം വേണം. എന്നിട്ട് മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു പകുതി വേവാകുമ്പോൾ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഒരു പകുതി വേവാകുമ്പോൾ നോക്കാം. ഇപ്പോൾ പകുതി വേവൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ആ വെള്ളമൊക്കെ നമ്മളിങ്ങനെ മീനിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഒന്ന് കോരി വെച്ച് കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊന്നും പൊട്ടിപ്പോകാണ്ടൊക്കെ സൂക്ഷിച്ച് വേണം മറിക്കാനായിട്ട്. എല്ലാ മീനും ഇതുപോലെ തന്നെ മറിച്ചിടാം. മീനെല്ലാം മറിച്ചിട്ടു വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. മീൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുറച്ച് സമയം കൂടി വെച്ചാൽ മതിയാവും. മീൻ കരിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയെങ്കിലും ഒരു ചാറിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും, അപ്പോൾ നല്ല പെരണ്ടിരിക്കും. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മീൻ കരിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.